അതാ വിളിക്കുന്നു, അദ്ദേഹത്തെ കൊണ്ടുവന്ന വ്യക്തിയെ വിളിച്ചിട്ട് പറയുന്നു, യാ ഹളിർ ഓ ഓ നബിയേ, അതാ അദ്ദേഹത്തിന് കൊടുക്കൂ. വന്ന വ്യക്തി ഹളിറാണെന്ന് ബോധ്യപ്പെട്ടു. ഞാനങ്ങനെ ഭക്ഷണം അദ്ദേഹം എന്റെ വായിലിട്ട് ഞാനിങ്ങനെ കഴിക്കുമ്പോൾ അതാ ഞാൻ ഉറക്കം തെളിഞ്ഞു, എന്റെ വായിലതിന്റെ മധുരം നിൽക്കുന്നു. അതുപോലെ എന്റെ ചുണ്ടിലതാ കുങ്കുമത്തിന്റെ നിറം നിൽക്കുന്നു. ഞാൻ മക്കയില് സംസമിന്റെ സമീപത്ത് ചെന്ന് ഞാനൊന്ന് കഴുകി നോക്കി, ഞാൻ ആ സംസം ഒന്ന് കുടിച്ചു നോക്കി, പക്ഷേ ആ ഭക്ഷണത്തിന്റെ രുചി പോകുന്നില്ല, അതേ കുങ്കുമത്തിന്റെ അടയാളം പോകുന്നില്ല. സുഫിയാൻ ഇബ്നു ഇബ്രാഹിം നിങ്ങൾ പറയുന്നു, ഞാൻ പറഞ്ഞൊന്ന് നോക്കട്ടെ. ഞാൻ സുബ്ഹാനല്ലാഹ് മഹാനായ യേശു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു ഹം തങ്ങളുടെ അതാ ചുണ്ടിലതാ കുങ്കുമത്തിന്റെ അസർ കാണുന്നു. അപ്പൊ ഞാൻ റബ്ബിനോട് ഒരൊറ്റ പ്രാർത്ഥന, യാ മഞ്ഞു തേമു സഹവാത്തി ഇദാ സഹഹുൽ മന്നലി അംഫുസിഹിം യാ മന്നൽസബ ഖുലൂബ ഔലിയായി التصحيح يا من سقى قلوبهم من سراب محبابي محبته أترى لسفيان عندك ذلك പടച്ച റബ്ബേ, തടിയിച്ചക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നതിന് പകരം നിന്റെ പൊരുത്തം കരുതി ജീവിക്കുന്ന മഹാന്മാർക്ക് റബ്ബേ സ്നേഹത്തിന്റെ പാനീയം കുടിപ്പിക്കുന്ന റബ്ബേ, നീ സഹവത്ത് മാറ്റിവെച്ച് ജീവിക്കുന്നവർക്ക് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കുന്ന റബ്ബേ, സുഫിയാനിന് നിന്റെ അടുക്കലുതുണ്ടോ? ഞാൻ ഇബ്രാഹിമങ്ങളെ കൈപിടിച്ചിട്ട് എന്റെ ദുആക്കുത്തരം കിട്ടാൻ വേണ്ടി മഹാനവറുകളെ കൈയെടുത്തുയർത്തിയിട്ട് ഞാനങ്ങ് പറഞ്ഞു, അല്ലാഹുമ്മ ബിഖദരി ഹാദിഹിൽ കഫി വഖദരി സാഹിബിഹാ വഹുർമതിഹി ഇൻദക വബിൽ ജൂദില്ലദി വജദഹു മിൻക യാ അല്ലാഹ് ജുദ് അലാ അബ്ദിക്കൽ ഫഖീരി ഇലാ ഫദലിക വഇഹ്സാനിക ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വഇൻ ലം യസ്തഹിഖ ദാലിക മിൻക യാ റബ്ബൽ ആലമീൻ. റബ്ബേ എന്റെ കൈ ഉയർത്തിയിട്ട് എന്റെ കൈ ഉയർത്താൻ മാത്രം കൊള്ളുന്ന കൈയല്ലെന്നത് കൊണ്ട് നീ എന്റെ ദുആക്കുത്തരം ചെയ്യാതെ മടക്കാതിരിക്കാൻ നീ സ്നേഹിക്കുന്ന ഒരു കൈയിതാ ഞാൻ അതോടുകൂടെ ഉയർത്തുന്നു. ദുനിയാവിന്റെ വിഷയങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അതാ നിന്നെ സ്നേഹിച്ച് തറക്കത്തുൽ ഖൽഖ തുറം ഫീരിവാക്കാം വഅയ്തംതുൽ ഇയാല ലികൈറാക്കാം. നിന്നെ കാണാനാണ് അല്ലാ ഞാൻ കൊട്ടാരം വലിച്ചെറിയുന്നത്, നിന്നെ കാണാനാണ് അല്ലാ ഞാൻ സ്ഥാനമാനം വലിച്ചെറിയുന്നത്. എനിക്ക് സ്ഥാനമാനം വേണ്ട, കൊട്ടാരം വേണ്ട, എന്റെ രാജാവിനെ സ്നേഹിച്ച് എനിക്ക് നിന്നെ കണ്ടാൽ മതി എന്ന് പറഞ്ഞിറങ്ങിയ ഈ മഹാന്റെ കൈ ഞാനിതാ എന്റെ കൈയോടുകൂടെ ഉയർത്തുന്നു. നീ ഞാൻ ഉത്തരത്തിന് അർഹരല്ലെങ്കിലും ഈ കൈ കൂടി ഉയർത്തിയത് കൊണ്ട് നീ എന്റെ ദുആക്കുത്തരം തരണേ അല്ലാ. മഹാനായ സുഫിയാൻ ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ഇബ്രാഹിം അദ്ദേഹം തങ്ങളെ കൈ ഉയർത്തിയിട്ട് തവസ്സുലാക്കുന്നു. സുഹൃത്തുക്കളെ, വാളിന്റെ സദസ്സിൽ റബ്ബ് തരുന്ന ഒരു വലിയ നിയമത്ത് എന്താണ്? നമ്മുടെ കൂട്ടത്തിൽ എത്ര സാലിഹികൾ ഉണ്ടാകും, എത്ര മഹാന്മാരുണ്ടാകും, എത്ര പടച്ചവരെ പേടിക്കുന്ന സ്ത്രീകൾ ഉണ്ടാകും, എത്ര മുത്തഖികൾ ഉണ്ടാകും, എത്ര എത്ര മുത്തഅല്ലിബികൾ ഉണ്ടാകും. നമ്മളുടെ മനസ്സിലോ ശരീരത്തിലോ അവയവങ്ങൾക്കോ കറവരണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിന്റെ കൂടെ അവരെ കൈയും ഉയർത്തുന്നില്ലേ? അവരെ കയ്യിന്റെ മഹത്വം കൊണ്ട് സാധുക്കളായ നമുക്കും കൂടി അല്ലാ ദുആക്കുത്തരം തന്നാലോ അത് വലിയൊരു കിട്ടലല്ലേ? പടച്ചറബേ, ഞങ്ങളെ ദുആകൾക്ക് നീ ഇജാബത്ത് തരണം റഹ്മാനേ. ഞങ്ങളെ സദസ്സുകളും സ്ഥാപനങ്ങളും എന്നും നീ ദുആക്കുത്തരമുള്ളതാക്കണം റഹ്മാനേ. അല്ലാഹുവേ, സാധുക്കളാണ് ഞങ്ങൾ, ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം തരണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നഅ്മഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വ ഹബീബിക സയ്യിദിനാ മുഹമ്മദ്.
وعلى آل وأصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا ربي കൊടുക്കുന്ന രാജാവ് നീയാണ്, തടയുന്ന രാജാവ് നീയാണ്. നിന്നിലേക്ക് സാധുക്കളായ അടിമകൾ കൈയുയർത്തിയിരിക്കുകയാണ്. ഈ കയ്യിന് നീ വെറുതെ മടക്കരുതേ റഹ്മാനേ. ഞങ്ങളെ ദുആക്ക് നീ ഇജാബത്ത് തരണേ റഹ്മാനേ. اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد. يا حي يا قيوم يا ذا الجلال والإكرام, يا حي يا قيوم يا ذا الجلال والإكرام, يا حي يا قيوم يا ذا الجلال والإكرام. റബ്ബേ, ഞങ്ങളിവിടെ നടത്തുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഞങ്ങൾ ചൊല്ലിയതിനും പറഞ്ഞതിനുമൊക്കെ നിൻ്റെ സ്വീകാര്യത തരണേ റഹ്മാനേ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനേ. പടച്ച റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ സലാത്തുദിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മഹനീയ ഹദ്റത്തിൽ എത്തിക്കണം റഹ്മാനേ. അവിടുത്തോടുള്ള സ്നേഹം ഞങ്ങളെ കൽബിലേറ്റി ഏറ്റിത്തരണം റഹ്മാനേ. പടച്ച റബ്ബേ, നിന്റെ കാവൽ എല്ലാ രംഗത്തും എല്ലാ സ്ഥലത്തും ഞങ്ങൾക്കും ഞങ്ങളെ സ്ഥാപനങ്ങൾക്കും ഞങ്ങളെ സംഘടനകൾക്കും ഞങ്ങളെ പ്രവർത്തകർക്കും ഞങ്ങളെ സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും ദുന്യാവിലും ആഖിറത്തിലും നിന്റെ കാവൽ തരണേ റഹ്മാനേ. റബ്ബേ, സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ അതേ മറന്നോ മനഃപൂർവ്വമോ നീ കൽപ്പിച്ച എന്തെങ്കിലും ഒഴിഞ്ഞുപോയെങ്കിൽ, എപ്പോഴെങ്കിലും നിസ്കാരം ഖളായി പോയെങ്കിൽ, എപ്പോഴെങ്കിലും നീ വിരോധിച്ച വല്ലതും ചെയ്തു പോയെങ്കിൽ, എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി കള്ളു കുടിച്ചു പോയെങ്കിൽ, ഹറാമ് ചെയ്തു പോയെങ്കിൽ, കള്ളം പറഞ്ഞു പോയെങ്കിൽ, റബ്ബേ നീ കൽപ്പിച്ചത് എന്തൊഴിഞ്ഞു പോയോ, നീ വിരോധിച്ചത് എന്ത് ചെയ്തു പോയോ, അതെല്ലാം ഞങ്ങൾക്ക് മുഴുവനും നീ മാപ്പാക്കണേ റഹ്മാനേ. ഞങ്ങളെ ദുന്യാവിലും ആഖിറത്തിലും ശിക്ഷിക്കരുത് റഹ്മാനേ. റബ്ബേ, ഞങ്ങൾ ദുർബലന്മാരായ അടിമകളാണ്. നീ വിരോധിച്ച പലതും ഞങ്ങളെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാകാം. നീ കൽപ്പിച്ച പലതും ഞങ്ങളോടൊഴിഞ്ഞു പോയിട്ടുണ്ടാകാം. ഞങ്ങൾ അമ്പിയാക്കളല്ല അല്ലാ, മലക്കുകളല്ല അല്ലാ, ആഖിറസമാനിലെ ചണ്ടിചവറുകളാണ് അല്ലാ. ഈ പാവപ്പെട്ടവരാരെയും ഉപദേശിക്കാൻ യോഗ്യനല്ല, അർഹനല്ല. ഞങ്ങളൊക്കെയും ഈ ദുന്യാവിലെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പല തെറ്റുകുറ്റങ്ങൾ വന്നുപോയ സാധുക്കളാണ് അല്ലാ. ഞങ്ങളാരെയും ദുന്യാവിലും ആഖിറത്തിലും ശിക്ഷിക്കരുതേ അല്ലാ. ഞങ്ങൾക്കൊക്കെയും മാപ്പ് തന്നതുകൊണ്ട് നിന്റെ അധികാരത്തിൽ ഒരു കുറവും വരാനില്ല അല്ലാ. ഞങ്ങളെ ശിക്ഷിച്ചിട്ട് നിനക്കൊന്നും കിട്ടാനില്ല അല്ലാ. ഞങ്ങളെയോ, ഞങ്ങളെ സ്നേഹിച്ചവരെയോ, ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിച്ചവരെയോ നീ ശിക്ഷിക്കരുതേ അല്ലാ. ദുന്യാവിലും ആഖിറത്തിലും ശിക്ഷിക്കരുതേ അല്ലാ. ദുന്യാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തണേ അല്ലാ. بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وما
ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس، الذي يوسوس في صدور الناس، من الجنة والناس. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا ربي صل على من حل بالحرام، طه الرسول الذي قد خص بالكرم، يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനമായി നാം കാണുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് സൂറത്തുകൾ قل اعوذ برب الفلق قل اعوذ برب الناس المعوذتين എന്ന് പേര് പറയപ്പെടുന്ന മനുഷ്യന് സർവനാശങ്ങളിൽ നിന്നും കാവൽ ലഭിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ കാവൽ ചോദിക്കാൻ അല്ലാഹു തആല ഇറക്കിയ ആ മഹത്തായ രണ്ട് സൂറത്തുകളെ സംബന്ധിച്ചാണ് നാം സംസാരിക്കാൻ ഇന്നലെ ആരംഭിച്ചത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് എന്നതാണ് ഇന്നലെ നാം സംസാരിച്ച ഭാഗം. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന്, ഓ നബിയെ, ജിന്നുകളിൽ നിന്നുള്ള ഒരു കടുത്ത ജിന്ന് അങ്ങയെ ചതിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിനാൽ ഇദാ അവൈത ഇല ഫിറാശിക ഖുൽ അഊദു ബിറബ്ബിസ് സൂറതൈൻ ഈ രണ്ട് സൂറത്തുകളുടെയും റബ്ബിനോട് തങ്ങൾ കാവൽ ചോദിക്കണം എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇറക്കിയിട്ടുള്ള പറഞ്ഞു കൊടുത്തിട്ടുള്ള സൂറത്തുകളാണ് അവ രണ്ടും. അതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ രണ്ട് സൂറത്തുകൾ ഇറങ്ങാനുള്ള നിമിത്തങ്ങളെ സംബന്ധിച്ച് വിവരിച്ചപ്പോൾ കണ്ണേറ് ബാധിക്കുന്ന ആളുകൾക്ക് മന്ത്രിച്ചു കൊടുക്കാനുള്ള രണ്ട് സൂറത്തുകളാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും എന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണേറുകൊണ്ട് നശിപ്പിക്കാൻ കഴിയുമോ എന്ന് മുശ്രിക്കുകൾ ശ്രമിച്ചപ്പോൾ അതിനെ നേരിടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്
അള്ളാഹു ഇറക്കിക്കൊടുത്തിട്ടുള്ള രണ്ട് സൂറത്തുകളാണ് അവ രണ്ടും എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പുറമെ മഹാനായ അസ്റഫുൽ ഹഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശയപരമായി നേരിടാൻ സത്യത്തിൻ്റെ വിരോധികൾക്ക് കഴിയാതെ പോയപ്പോൾ, കാരണം അവിടുന്ന് പഠിപ്പിക്കുന്ന ആശയങ്ങളെല്ലാം സർവജനങ്ങൾക്കും സർവസമൂഹത്തിനും സർവജീവജാലങ്ങൾക്കും ഗുണകരമാണ്. ആശയപരമായി അവിടുത്തെ ആശയത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും തന്നെ സാധിക്കുന്നില്ല. അവിടുന്ന് കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആൻ إن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله ودعوا شهداءكم من دون الله ഈ പരിശുദ്ധ ഖുർആൻ ലോകസത്താവായ അല്ലാഹുവിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളതാണ്, അവതരിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്കാർക്കെങ്കിലും ഇതൊരു മനുഷ്യനിർമ്മിതമാണെന്ന് പറയാൻ സാധിക്കുന്നുവെങ്കിൽ ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങൾ ഇല്ലേ? അത് ഇന്നും ഇന്ന് മുതൽ കങ്ങോട്ട് അന്ത്യനാൾ വരെയും ഇല്ലേ? ആർക്കെങ്കിലും ഈ ഖുർആനിലെ ഒരധ്യായം ഒരു സൂറത്ത് പോലെ ആശയഗാംഭീര്യമുള്ള, സാഹിത്യ സമ്പുഷ്ടതയുള്ള, ശ്രവണമാധുര്യമുള്ള ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് പരിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചിട്ട് ഇന്നുവരെ ആ ഖുർആനിന്റെ വെല്ലുവിളി നേരിടാൻ ഖുർആനിന്റെ ശത്രുക്കൾക്ക് സാധിച്ചിട്ടില്ല. ഇത് വസ്തുതയാണ് സുഹൃത്തുക്കളെ. അതിനാൽ ആശയപരമായും തെളിവുകൊണ്ടും മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിടാൻ സാധിക്കാതെ വന്നപ്പോൾ അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊന്നുകളയാൻ വേണ്ടി അവിടുത്തെ വീട് വളഞ്ഞു. വീട് വളഞ്ഞ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വതആല അത്ഭുതകരമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രക്ഷപ്പെടുത്തി. സ്വന്തം നാട്ടിൽ നിന്ന് 500 കിലോമീറ്റർ അകലെ മദീനയിലേക്ക് ശത്രുക്കളുടെ മുന്നിലൂടെ ഇറങ്ങിപ്പോകാൻ അല്ലാഹു തആല ഓർഡർ ചെയ്തു. സധൈര്യം ശത്രുക്കളുടെ മുന്നിലൂടെ ഇറങ്ങി സൂറത്ത് യാസീനിന്റെ ആദ്യ ഭാഗം ഓതി ഒരൽപ്പം പൊടിമണ്ണ് വാരി കയ്യിൽ പിടിച്ച് ശത്രുക്കളുടെ ശരീരത്തിന് ഒരു പോറലും ഏൽക്കാതെ, ശത്രുക്കൾക്ക് അങ്ങോട്ടൊരു പോറലും ഏൽപ്പിക്കാതെ വെറും പൊടിമണ്ണ് വാരി കയ്യിൽ പിടിച്ച് സൂറത്ത് യാസീനിന്റെ ബർക്കത്ത് കൊണ്ട് സൂറത്ത് യാസീൻ ഓതിക്കൊണ്ട് അവിടുത്തെ കയ്യിലുള്ള മണ്ണ് ശത്രുക്കളുടെ തലയിലേക്ക് എറിഞ്ഞപ്പോൾ മുഴുവൻ ശത്രുക്കളും മയങ്ങിപ്പോയി. ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല കൊണ്ടുവന്നാൽ 100 ഒട്ടകം കൊടുക്കുമെന്ന് ദുഷ്ടനായ അബൂജഹൽ പ്രഖ്യാപിച്ചിട്ടും അവന് അതിന് സാധിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അത്ഭുതകരമായ കാവൽ നൽകി. അങ്ങനെ വന്നുൽ ഹമാമ വന്നുൽ അങ്കബൂത അല خير البرية لم تنسج ولم تحمي
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കാൻ, പരിശുദ്ധ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ബോംബ് വേണ്ടതില്ല, പീരങ്കി വേണ്ടതില്ല, മറിച്ച് വെറും മാടപ്പിറാവിനെ കൊണ്ട്, വെറും ചിലന്തി വല കൊണ്ട് സംരക്ഷണം നൽകി മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതൊക്കെ നീണ്ട ചരിത്രമാണ്. ശത്രുക്കൾ കാണാതെ ഇരിക്കുന്ന ഗുഹയുടെ മുന്നിലെത്തിയ ശത്രുക്കൾ അതിലുണ്ടോ എന്ന് പരിശോധിക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ മുൻഭാഗത്ത് ചിലന്തി വല കാണുകയാണ്. ചിലന്തി വല ഏതായാലും മനുഷ്യർ ഉള്ളിലിരിക്കുന്നുണ്ടെങ്കിൽ കയറിപ്പോകുന്ന സ്ഥലത്ത് ചിലന്തി വല ഉണ്ടാവുകയില്ലല്ലോ എന്ന് മനസ്സിലാക്കി അവർ പിന്തിരിഞ്ഞു. അതുപോലെ മാടപ്പിറാവ് അതിൽ നിന്ന് ശബ്ദിക്കുകയാണ്. ഒരിക്കലും മനുഷ്യരുണ്ടെങ്കിൽ മാടപ്പിറാവ് ഉണ്ടാകില്ലല്ലോ എന്ന് മനസ്സിലാക്കി ശത്രുക്കൾ പിന്തിരിഞ്ഞു. അതാണ് അള്ളാഹുവിൻ്റെ സംരക്ഷണം മാടപ്പിറാവിലൂടെ ചിലന്തി വലയിലൂടെ കൊടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ടും ആ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വർഗീയതയും കാണിച്ചില്ല. മദീനയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴി കാണിക്കാൻ വേണ്ടി പണം കൊടുത്തൊരാളെ വിളിച്ചു. ആ വിളിച്ചതൊരു മുസ്ലിം സഹോദരനെയാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിയത് അദ്ദേഹത്തിന് വഴി അറിയാമോ അറിയില്ലേ എന്നതാണ് ഒന്ന്. രണ്ടാമതായി അദ്ദേഹം ചതിക്കുമോ ചതിക്കില്ലേ, വിശ്വസ്തനാണോ അല്ലേ എന്നതാണ്. അദ്ദേഹം അമുസ്ലിമാണെങ്കിലും ചതിക്കാത്ത കുടുംബത്തിൽ തറവാടിത്വമുള്ളവനാണ്, ചതിക്കാത്ത മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആ ചതിപ്രയോഗം നടത്താത്ത അമുസ്ലിം സഹോദരനെ ഒരാളെ നമ്മൾ കൂലിക്ക് വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യം: ഒന്ന്, വിശ്വസ്തനായിരിക്കണം, ചതിയനാകരുത്. മറ്റൊന്ന്, ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ എല്ലാ വിവരങ്ങളും ഉണ്ടെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. അതേ ഇന്ന ഖൈറ മനിസ്തജർത്തൽ ഖവിയുൽ അമീൻ. നീ ഒരാളെ കൂലിക്ക് വിളിക്കുമ്പോൾ, കൂലിക്ക് നിശ്ചയിക്കുമ്പോൾ, തൊഴിലിന് വിളിക്കുമ്പോൾ പരിഗണിക്കേണ്ടത് രണ്ട് വിഷയമാണ്. ഒന്ന്, അൽ ഖവിയു, ആ തൊഴിലിന് കെൽപ്പുള്ളവനായിരിക്കണം, ക്വാളിഫിക്കേഷൻ വേണം. മറ്റൊന്ന്, ഖുർആൻ പറഞ്ഞു ക്വാളിഫിക്കേഷൻ ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല, വിശ്വസ്തനായിരിക്കണം, അൽ അമീൻ. ഈ രണ്ട് കാര്യമുള്ളവനെ മാത്രമേ തൊഴിലിന് നിർത്താൻ പറ്റൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കാൻ പണം കൊടുത്ത് കൂലി കൊടുത്ത് ആളെ കൂട്ടുകയാണ്. പക്ഷേ എവിടെ നോക്കിയത്? അതേത് വർഗമാണ്, ഏത് മതമാണെന്നല്ല നോക്കിയത്. അദ്ദേഹത്തിന് വഴി അറിയാമോ, ക്വാളിഫിക്കേഷൻ ഉണ്ടോ? മറ്റൊന്ന് നോക്കിയത്, അദ്ദേഹം വിശ്വസ്തനാണോ? മതം മറ്റൊന്നാണെങ്കിലും അദ്ദേഹം വിശ്വസ്തനാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അമുസ്ലിം സഹോദരനെ കൂലിക്ക് വിളിച്ചുകൊണ്ടാണ് അവിടുന്ന് മദീനയിലേക്ക് യാത്ര പോയതെന്ന് ചരിത്രത്തിൻ്റെ താളുകളിൽ കാണാം. ലോകത്തൊരിക്കലും തന്നെ വർഗീയത പാടില്ലെന്നും വിദ്വേഷം പാടില്ലെന്നും വൈരാഗ്യം പാടില്ലെന്നും ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു ഇദ്ലു. ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള വിദ്വേഷം നിങ്ങളെ അനീതി ചെയ്യാൻ പ്രേരിപ്പിക്കരുത്. ഏതോ ഒരു കക്ഷികൾ എന്തോ ഒരു തെറ്റ് ചെയ്തതിന് ആ സമൂഹത്തിലോ ആ മതത്തിലോ ആ പാർട്ടിയിലോ ഉള്ള മുഴുവൻ ആളുകളും അങ്ങനെയാണെന്ന് വിധിക്കുകയോ അങ്ങനെ ശത്രുത വെക്കുകയോ ചെയ്യരുത്. സുഹൃത്തുക്കളെ, ഖുർആൻ പഠിപ്പിക്കുന്ന സുന്ദരമായ ആശയം നമുക്കറിയാം. December 6 അത് വരുമ്പോൾ മുസ്ലിമീങ്ങളെ മനസ്സിനൊരു വേദന. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ദിനമാണത്. അതിൽ വേദനയുണ്ട്, ശരിയാണ്. വേദനിക്കാത്ത മുസ്ലിമില്ല, നല്ല ചിന്തയുള്ള അമുസ്ലിങ്ങളുമില്ല. എത്രയോ ബഹുഭൂരിപക്ഷം വരുന്ന അമുസ്ലിങ്ങളും ആ പള്ളിയെന്ന് തകർക്കപ്പെട്ടതിൽ വേദനിക്കുന്നവരും പ്രതിഷേധിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഏതോ കക്ഷികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നിരപരാധികൾ യാത്ര ചെയ്യുന്ന റോട്ടിൻ്റെ മേലെ December 6 അന്ന് കല്ലെടുത്ത് വെക്കാൻ പാടില്ല. പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെയാണ്.
കാരണം റോട്ടിലൂടെ പോകാനുള്ളത് മെഡിക്കൽ കോളേജിലേക്ക് മറ്റ് ആശുപത്രിയിലേക്ക്. പ്രസവ വേദന കിട്ടുന്ന പെണ്ണിനെ, അതേ ഹാർട്ടിൻ്റെ രോഗമുള്ള പുരുഷനെ, അല്ലെങ്കിൽ സ്ത്രീയെ, അല്ലെങ്കിൽ കുട്ടിയെ, അല്ലെങ്കിൽ അതാ എയർപോർട്ടിൽ ചെന്ന് അതാ ജീവിതം തേടി അന്യനാട്ടിലേക്ക് എയർപോർട്ടിൽ എത്തേണ്ടുന്ന അതേ പാവപ്പെട്ട മനുഷ്യനെ, പ്രവാസിയെ, അവരെയൊക്കെ റോട്ടിലിട്ട് തടഞ്ഞു വെക്കാൻ എന്ത് ന്യായമാണുള്ളത്? അതുകൊണ്ട് തന്നെ ഏതോ കക്ഷികൾ ഏതോ ദിവസം ഒരു വലിയ തെറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ നിരപരാധികളെ ആക്രമിക്കാനോ നിരപരാധികളോട് വിദ്വേഷം കാണിക്കാനോ പാടില്ലല്ലോ. ഖുർആൻ അതല്ലേ പഠിപ്പിച്ചതിൽ ആയജിരിമന്നക്കും സനാനു ഖൗമിന്നലാ അല്ലാ തഅദിലൂ ഏദിലൂ. പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പൂർണ്ണമായ നീതിയാണ്. വലാ യജിരിമന്നക്കും സനാനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ. നീതിയാണ് പരിശുദ്ധ ദീൻ. എല്ലാ സ്ഥലത്തും നീതി. ആ നീതിയിലൂടെയാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രചരണം. സത്യത്തിലൂടെയാണ് ഇസ്ലാമിൻ്റെ പ്രചരണം. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ നീതി കാണിക്കേണ്ടത് നേതാക്കളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴ് വിഭാഗത്തിന് പ്രത്യേകം തണൽ കിട്ടും അള്ളാഹുവിൻ്റെ കോടതിയിലെന്ന് പറഞ്ഞു. ഇന്ന് 14,96,74,000 കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യനെ ഒരു ചാണ് മാത്രമല്ലെങ്കിൽ ഒരു മൈൽ മാത്രം ദൂരെ ഉദിപ്പിക്കപ്പെടുന്ന ദിവസം, അന്ന് അറസിൻ്റെ സ്പെഷ്യൽ തണൽ കിട്ടുന്ന ഏഴ് വിഭാഗമുണ്ട്. അതിൽ ഒന്നാമതായി എണ്ണിയത് തന്നെ ഇമാമുൻ ആദിൽ, നീതി പുലർത്തുന്ന നേതാവാണ്, നീതി പുലർത്തുന്ന ഭരണാധികാരിയാണ്. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ ആ ഏഴ് വിഭാഗത്തെ സംബന്ധിച്ച് ഏഴ് ദിവസം പ്രസംഗിച്ചിട്ടുണ്ട് നമ്മുടെ നാദാപുരം സപ്തദിന പ്രഭാഷണത്തിൽ. നീതിയാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര. ആ നീതിയിലൂടെയാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത്. നേരത്തെ ഇവിടെ സ്വാഗതം പറയുമ്പോൾ പറഞ്ഞു, സിറാജുൽ ഹുദയുടെ ഈ സ്ഥാപനം തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകരെ തന്നെ കാണാനൊരവസരം ഉണ്ടായി എന്നതിൽ സന്തോഷം പറഞ്ഞു പലരുന്നതാണ്. സിറാജുൽ ഹുദ കാണണം നിങ്ങൾ. മേപ്പയൂരിലും പെരിങ്ങത്തൂരിലും വടകരയിലും തൂവക്കുന്നിലും പാറക്കടവിലും നാദാപുരത്തും പേരാമ്പ്രയിലും കുറ്റ്യാടിയിൽ രണ്ട് സ്ഥലത്ത് പ്രത്യേകിച്ച് വലിയ കുറേ സ്ഥാപനങ്ങൾ, പിന്നെ അതിൻ്റെ പുറമേ എത്രയോ പ്രദേശങ്ങളിൽ സിറാജുൽ ഹുദയുടെ സ്ഥാപനങ്ങൾ ഉണ്ട്. അതിൽ തീർത്തും കാണാൻ കഴിയില്ലെങ്കിലും വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സി ഡി വാങ്ങിയാൽ വീട്ടിൽ കൊണ്ടുപോയി കാണാം. സിറാജുൽ ഹുദ ത്യാഗവും വിജയവും എന്ന് പറഞ്ഞുള്ളൊരു സി ഡിയാണ്. ഇത് കേൾക്കുന്നത് കൊണ്ട് നല്ല മനക്കരുത്തുണ്ടാവും. കാരണം ഇതിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് കാണാം, സിറാജുൽ ഹുദ തുടങ്ങുമ്പോൾ ഉള്ള ഓലഷെഡാണ് ഇതിൻ്റെ കവർമ്മ തന്നെ ഒരു ചിത്രം കാണുന്നത്. ആദ്യത്തെ ഷെഡ് സിറാജുൽ ഹുദയുടെ ഒന്നാമത്തെ മദ്രസ. ആ ഷെഡ് മുതൽക്ക് തുടങ്ങിയതാണ്, 19 സെൻറ് സ്ഥലത്ത് ആ ഷെഡിൽ ആരംഭിച്ചതാണ് തുടക്കം. സഹോദരന്മാരെ, ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. ആശയപരമായി ആദർശപരമായി ഒരിക്കലും ഇസ്ലാമിനെ, ഖുർആനിനെ, അതിൻ്റെ അതാ നേതാവായ, അതിൻ്റെ വക്താവായ, അതിൻ്റെ ഏറ്റവും വലിയ പ്രചാരകരായ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിടാൻ സാധിക്കുകയില്ലെന്ന് അക്കാലഘട്ടത്തിലുള്ള ശത്രുക്കൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, ശത്രുക്കൾ കല്ലെറിഞ്ഞിട്ട് കാലിൽ നിന്ന് രക്തം പൊട്ടിങ്ങനെ ഒലിക്കുമ്പോൾ അതിങ്ങനെ തുടച്ചു കളയുകയാണ്. തുടച്ചു കളയാൻ കാരണം ആ രക്തം നിലത്ത് വീണുപോയാൽ
ഭൂമിയിൽ പിന്നെ പച്ചയായ വസ്തുക്കൾ മുളച്ചില്ലെന്ന് വരും. അതുകൊണ്ട് തന്നെ അത് തുടച്ചു കളയുകയാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് ഞാനിവരെയൊക്കെ നശിപ്പിക്കട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, അവരറിവില്ലാത്ത ജനങ്ങളാണ്, അവരോ അവരെ സന്താനങ്ങളോ സത്യത്തിലേക്ക് വന്നാലോ അറിവില്ലാത്ത ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കുന്ന മഹാനായ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിനെയുണ്ടോ നേരിടാൻ കഴിയുന്നു? ആ നേതാവിനെയുണ്ടോ നേരിടാൻ കഴിയുന്നു? സ്വഭാവം കൊണ്ട് മുഴുവൻ ജനങ്ങളെയും കീഴ്പ്പെടുത്തുന്ന നേതാവ് ഫഖൻ നബിയിനാ ഫീ خلق وفي خلق ولم يدعنوه في علم ولا كرم ചൊല്ലിക്ക നേതാവിന്റെ ഹദറത്തിലേക്ക് ഒരു സലാത്ത് മൗലായ صلي وسلم دائما ابدا على حبيبك خير الخلق എല്ലാ അമ്പിയാക്കളെയും എല്ലാ മനുഷ്യരെയും കവച്ചു വെക്കുന്ന വല്ലാത്ത സ്വഭാവം. ആ നബി തങ്ങളെ ഒരു നിലക്കും നശിപ്പിക്കാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിഷം കൊടുത്ത ഒരു കക്ഷിയുണ്ട്, അതാണ് ജൂതന്മാർ. ഹദിയയായി ഭക്ഷണം കൊടുത്തിട്ട് ആ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തു. പക്ഷേ സുഹൃത്തുക്കളെ, ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു, അവിടുന്ന് ഒരു സാധാരണ മനുഷ്യനല്ലോ. ഇന്നീലസ്തുമിസിലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലെ അല്ലെന്ന് അവിടുന്ന് തന്നെ പ്രഖ്യാപിച്ചത് ബുഖാരിയിലുണ്ട്. ഇന്നീലസ്തു കാരിമ്മിങ്കും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയുമല്ലെന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചത് സഹീഹുൽ ബുഖാരിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തൊരൊറ്റ മുസ്ലിമും അതൊരു കേവല സാധാരണ മനുഷ്യനാണെന്ന് വിശ്വസിക്കില്ല. അവിടുത്തെ പ്രത്യേകതകൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എന്നാൽ സുഹൃത്തുക്കളെ, ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാംസത്തിന്റെ കഷ്ണം, ഹദിയ കിട്ടിയ മാംസത്തിന്റെ കഷ്ണം വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹൂദികളെ വിളിച്ച്, ജൂതന്മാരെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എന്നോട് സത്യം പറയുമോ? പറയുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ബാപ്പ ആരാണെന്ന് ചോദിച്ചു. അവര് പേരൊന്ന് മാറ്റി പറഞ്ഞു. ലൈസൻസ് ഇല്ലാതെ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന കുട്ടീനെ പോലീസുകാർ പിടിച്ചപ്പോ പേരുമല്ല, ലൈസൻസ് ഉള്ള ചേട്ടന്റെ പേര് പറഞ്ഞെടുത്ത്. അതുപോലത്തെ തട്ടിപ്പ്. ഈ ജൂതന്മാര് പേരൊന്ന് മാറ്റി പറഞ്ഞു. പക്ഷേ ഒരുപക്ഷേ പോലീസുകാരെ കബളിപ്പിക്കാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ലല്ലോ, അവിടുത്തെ അറിവ് സാധാരണയല്ലല്ലോ. ഖുർആനിൽ അല്ലാ പറഞ്ഞതല്ലേ, അങ്ങേക്ക് ആവശ്യമുള്ള എല്ലാ അറിവുകളും അല്ലാ തങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കദബത്തും, നിങ്ങൾ പറഞ്ഞ കളവാണ്, നിങ്ങൾ അച്ഛന്റെ പേര് ഇന്നതാണ് എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. വൈജിദത്ത് മുഖേന പറഞ്ഞു കൊടുത്തു, അല്ലാതെ വേറെ നിനക്ക് അല്ല എന്ന് പറഞ്ഞാൽ ഇൻഷാല്ലാ പിന്നീട് കടന്നു വരുന്നുണ്ട്. ചില ആളുകൾ ജ്യോത്സ്യന്മാരെടുത്ത് പോയാൽ അവർക്ക് പലതും പറയാൻ കഴിയുന്നൊരു ധാരണ ഉണ്ട്, ആ ധാരണ തെറ്റാണ്, അത് ഇൻഷാല്ലാ വരാൻ പോകുന്നുണ്ട്. മൈജീദത്ത് മുഖേന പറഞ്ഞു കൊടുത്തു, മൈജീദത്ത് മുഖേന കറാമത്ത് മുഖേന പലതും അള്ളാഹു തആല പറയാൻ മഹാന്മാർക്ക് കഴിവ് നൽകും, അമ്പിയാക്കൾക്ക് മൈജീദത്ത് മുഖേന കഴിവ് നൽകും. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് നേരാണ് മുഹമ്മദെ, സത്യം ഞങ്ങൾ മൂടി വെച്ചതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു വേറെയും ചില ചോദ്യങ്ങൾ. അടയും അതാ അവർ കളവ് പറഞ്ഞു, അതും അല്ലാഹുവിൻ്റെ റസൂൽ തിരുത്തി. ഞാൻ ചുരുക്കി പറയുന്നു, അവസാനം ചോദിച്ചു, നിങ്ങൾ എനിക്ക് തന്ന ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടില്ലേ?
അപ്പോൾ വിഷം ചേർത്ത സ്ത്രീ അകത്തുനിന്ന് പറഞ്ഞു, ചേർത്തിട്ടുണ്ട്, സത്യം സമ്മതിച്ചു. സുബ്ഹാനല്ലാഹ്, എന്തിന് ചേർത്തു എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, നിങ്ങള് ഒരു അസത്യവാദിയാണെങ്കിൽ ആ വിഷത്തോടുകൂടെ നിങ്ങളങ്ങ് കഴിഞ്ഞു കിട്ടിയാൽ അതല്ലേ നല്ലത്. അല്ല, സത്യവാദിയായ നബിയാണെങ്കിൽ നിങ്ങൾക്കത് ബോധ്യപ്പെടുകയും അറിയുകയും ചെയ്യുമല്ലോ എന്ന നിലക്ക് ചെയ്തതാണെന്ന് അവിടെ ഒരു തട്ടിപ്പിന്റെ മറുപടി പറഞ്ഞു. തട്ടിപ്പിന്റെ മറുപടി എന്ന് ഞാൻ പറയാൻ കാരണം, എന്നാ പിന്നെ അവരന്നേരം വിശ്വസിക്കണ്ടേ? രണ്ടും വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പൊ തട്ടിപ്പിന്റെ മറുപടിയാണ്. ഒരാളൊരു കൗങ്ങിന്റെ മോള് കയറി അടക്ക പറിക്കാന് കട്ടെടുക്കാൻ വേണ്ടി കയറിയതാ. അപ്പൊ മുതലാളി വരുന്ന കണ്ടപ്പോ ഇങ്ങ് ഇറങ്ങി, എന്താണ് ഇവിടെ കൗങ്ങിന്റെ മോള് നിങ്ങൾ ഇറങ്ങിയത്? കൗങ്ങിന്റെ മോള് എന്താന്ന് ചോദിച്ചു. അതൊന്നുമില്ല, ഞാൻ ഇളഞ്ഞും ഭരിക്കാൻ കയറിയതാണെന്ന് പറഞ്ഞു. കൗങ്ങിന്റെ മോള് ഇളഞ്ഞിട്ടുണ്ടാവട, അവനല്ലേ ഞാൻ ഇങ്ങ് ഇറങ്ങിയത് എന്ന് പറഞ്ഞാണ്. അതുപോലത്തെ മറുപടിയാണ്. ഓ സഹോദരന്മാരെ, ജൂതന്മാര് തട്ടിപ്പിന്റെ മറുപടി പറഞ്ഞു, എങ്കിലും ആ വിഷം ചേർത്ത പെണ്ണിനെ കൊല്ലാൻ വേണ്ടി അതാ അവിടുത്തെ ശിഷ്യന്മാര് സമ്മതം ചോദിച്ചു. അല ഖത്ലുഹ, പക്ഷേ ആ നേതാവ് സമ്മതിച്ചില്ല. ഖാലല, അവളെ കൊല്ലരുത് എന്ന് മറുപടി പറഞ്ഞു. എന്താ കാരണം? ഈ ഹദീസിന്റെ ശറഹ് ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു രേഖപ്പെടുത്തുന്നു. ലിയന്നഹു ലാ യന്തഖിമു ലിനഫ്സിഹി, അവിടുത്തെ സ്വന്തം ശരീരത്തെ ആരെന്ത് ചെയ്താലും പകരം ചെയ്യാത്ത പ്രകൃതമാണ്, അവിടുത്തെ സ്വഭാവം അങ്ങനെയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹു തആല വല്ലാഹു യസ്മുക മിനന്നാസ്, ഓ നബിയെ അല്ലാഹു തആല തങ്ങളെ സംരക്ഷിക്കുമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു നിലക്കും നശിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോ യഹൂദികൾപ്പെട്ട ചില ആളുകൾ ചെയ്തൊരു പരിപാടിയാണ്, അല്ലാഹുവിന്റെ റസൂലിന് സിഹർ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാരണ പ്രവർത്തനം നടത്തി. നമ്മുടെ പഴയ ഉമ്മമാര് പറയും, ദോഷപ്പണിയെടുത്തു എന്ന് പറഞ്ഞാൽ ദോഷ ചുടുന്ന പണിയല്ല, മറിച്ച് മനുഷ്യന് ദോഷമുണ്ടാകുന്ന ചില പണികൾ ചെയ്തു, അതാണ് ദോഷപ്പണി. അങ്ങനെ സിഹർ ചെയ്തു. അത് ചെയ്തത് അതേ ലബീദ് എന്ന് പറയുന്ന ജൂതന്റെ പെൺകുട്ടികളാണ്. ലബീദിന്റെ പണിയാണ് ലബീദും, അതേ അതിൽ പങ്കാളിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ചെയ്തപ്പോൾ ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു മുസ്ലിമിനും അത് തള്ളാൻ പാടില്ലല്ലോ, സാധിക്കുകയില്ലല്ലോ. ആരെന്ത് പറഞ്ഞാലും ബുഖാരിയും മുസ്ലിമും തള്ളാൻ ഒരു മുസ്ലിമിന് കഴിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ചെയ്തപ്പോൾ സഹീഹുൽ ബുഖാരിയിൽ സിഹറിന്റെ അധ്യായം എന്ന് പറഞ്ഞ് പ്രത്യേകം അധ്യായം തന്നെയുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുദ്ധിക്കോ നബി തങ്ങളുടെ ചിന്തക്കോ ഒരു കുഴപ്പവും സംഭവിച്ചില്ല. അവിടുത്തേക്ക് അവിടുത്തെ ബുദ്ധിക്കോ ചിന്തക്കോ ഒരു കുഴപ്പവും സംഭവിച്ചില്ല. പക്ഷേ ശരീരത്തിന് ചില രോഗങ്ങൾ സംഭവിച്ചു, ശരീരത്തിന് ചില രോഗങ്ങൾ സംഭവിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയെ സമീപിക്കണമെന്നാലോചിച്ച് ഭാര്യയെ സമീപിക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ശരീരം തളരുന്നു, അതേ ക്ഷീണം വരുന്നു. അതുപോലെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ വരുന്നു, വെള്ളം കുടിക്കാൻ സാധിക്കാതെ വരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതാ യഹൂദികൾ ചെയ്ത സിഹ്ർ കൊണ്ട് ശരീരത്തിന് ചെറിയ രോഗം ബാധിച്ചു. നിങ്ങൾ ഒരിക്കലും തന്നെ തെറ്റിദ്ധരിച്ചു പോകരുത്. സിഹർ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുദ്ധിക്കോ അവിടുത്തെ ചിന്തക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ സിഹർ കൊണ്ട്, ശൈത്താന്റെ ശെറു കൊണ്ട് അല്ലെങ്കിൽ ജിന്നിന്റെ ശെറു കൊണ്ട് അവിടുത്തെ ചിന്തക്കൊരു തകരാറും വരുത്താൻ ഒരു സിഹറുകാരനും സാധിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഖാദിയാദ് റളിയല്ലാഹു അൻഹു ആ ഹദീസ് വിവരിക്കുന്ന കൂട്ടത്തിൽ
പറഞ്ഞില്ലേ ഇമാം നബവി റഹിമഹുല്ലാ സറഹ് മുസ്ലിമിൽ എടുത്ത് ഉദ്ധരിക്കുകയാണ് അതേ വഖദ് വഖാല അലി ഖാലിയാൽ വഖദ് ജാഅത് റിവായത്തു ഹദൽ ഹദീസ് മുബൈനതൻ അന്ന സിഹ്റ ഇന്നമ തസല്ലത അലാ ജസദിഹി വലവാഹിർ ജവാരിഹി ലഅലാ അഖ്ലിഹി വഖൽബിഹി വഇതിഖാദിഹി നബി തങ്ങളുടെ മനസ്സിനോ ചിന്തക്കോ വിശ്വാസത്തിനോ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല അതേസമയത്ത് അവിടുത്തെ ശരീരത്തിന് ചെറിയ രോഗം സംഭവിച്ചു ويكون معنى قوله في الحديث حتى يظن انه ياتي اهله ولا ياتيهن ويروى يخيل اليه اي يظهر له من نساطه ومتقدم عادته القدره عليهن فاذا دنا منهن اخذته واخذت السحر فلم ياتيهن ولم يتمكن من ذلك كما ياتر المسحور وكل ما جاء في الروايات من انه يخيل اليه فعل شيء لم يفعله ونحوه فمحمول للتخيل بالبصر في امال خلل تطرق الى العقل نبي صلى الله عليه وسلم തങ്ങൾക്ക് അവിടുത്തെ ബുദ്ധിക്കോ ചിന്തക്കോ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല സിഹ്റ് കൊണ്ട് മരിച്ച അവിടുത്തെ ശരീരത്തിന് ക്ഷീണമാകുന്നു ശരീരത്തിന് അതാ രോഗമാകുന്നു ഭാര്യമാരെ സമീപിക്കാൻ സാധിക്കാതെ വരുന്നു ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ വരുന്നു ഇത് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് ഖാലിയാദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു സുഹൃത്തുക്കളെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സിഹ്റ് കൊണ്ട് ശരീരത്തിന് രോഗം വന്നപ്പോൾ അത് തന്നെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മരിദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദ അനിൽ നിസായി വത്താമി വസ്സറാബ് ഫതുൽ ബാരിയിൽ കാണാം അത് തന്നെയാണ് ഫഅമ്മാ അന ഫഖദ് സഫാനില്ലാ നബി തങ്ങൾ തന്നെ അവിടുന്ന് പറഞ്ഞു അമ്മാ അന ഖദ് ഫഖദ് അഫാനില്ലാ എനിക്ക് അല്ലാഹു തആല അത് സുഖപ്പെടുത്തി തന്നിട്ടുണ്ട് ആ രോഗം സുഖപ്പെടുത്തി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു റിപ്പോർട്ടിൽ ഇമാം ബൈഹഖിയുടെ റിപ്പോർട്ടിൽ കാണാം ഫകാന യദൂറു വലാ യദിരി മാ വജഹു ഭാര്യമാരെ സമീപിക്കാൻ ചെല്ലുമ്പോൾ എന്താണ് എൻ്റെ വേദനയെന്ന് അവിടുന്ന് അറിയുന്നില്ല ആ നിലയ്ക്ക് വേദനയും ക്ഷീണവും തളർച്ചയും അവിടുത്തേക്ക് സിഹ്റ് കൊണ്ട് സംഭവിച്ചു അവിടുത്തെ ചിന്തക്കോ ബുദ്ധിക്കോ യാതൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ ഈ രോഗം സംഭവിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് ദുആ നടത്തി അങ്ങനെ ദുആ ചെയ്തപ്പോൾ അവിടുന്ന് പറഞ്ഞു ആയിഷ എനിക്കതാ ഞാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ റബ്ബെനിക്ക് വിവരം തന്നു ഞാനതാ കിടക്കുന്ന സമയത്ത് എൻ്റെ തലയുടെ ഭാഗത്തും കാലിൻ്റെ ഭാഗത്തും രണ്ട് മലക്ക് വന്നിട്ട് എന്താണ് ഈ മഹാന് സംഭവിച്ചതെന്ന് ഒരാൾ ചോദിക്കുന്നു മറ്റേയാൾ പറയുന്നു സിഹ്റാണ് അതിനാലുള്ള ചെറിയ രോഗമാണ് അതേ എവിടെയാ സിഹ്റ് ചെയ്തത് അതൊരു പൊട്ടക്കിണറ്റിലാണ് എന്തിലാണ് സിഹ്റ് ചെയ്തത് അതേ ഈ മുസ്തിൻ മുസാത്വത്തിൻ അത് അതാ താടിയിൽ നിന്നും തലയിൽ നിന്നൊക്കെ വാരുമ്പോൾ കൊഴിഞ്ഞു പോകുന്ന രോമം കൂട്ടിയിട്ടാണ് ചീർപ്പിൻ്റെ കഷ്ണം കൂട്ടിയിട്ടാണ് അങ്ങനെ ഞാണിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള വസ്തുക്കളിൽ അതാ സിഹ്റ് ചെയ്തിരിക്കുന്നു അത് ഇന്ന പൊട്ടക്കിണറ്റിലാണെന്ന വിവരം നബി തങ്ങൾക്ക് കൊടുക്കുന്നു ആ പൊട്ടക്കിണറ്റിൻ്റെ സമീപത്തേക്ക്